ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടെക് വേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 6G പറ്റിയാണ്. എന്താണ് 6G? നമുക്കറിയാം നെക്സ്റ്റ് ടൈം വരാൻ പോകുന്നത് 5G ആണല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ തന്നെ നമ്മൾ 6G പറ്റി അറിയണം? അതിലും ഒരു വലിയ വിഷയമുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെയും കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതുവരെ 2G, 3G, 4G, 5G ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ജനറേഷൻ ഓഫ് വയർലെസ് നെറ്റ്വർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ജനറേഷൻ കഴിയുന്തോറും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ജനറേഷൻ ഏതെന്ന് ചോദിച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ലാൻഡ് ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തൂക്കമാകട്ടെ 1 kg ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫോൺ നമുക്ക് പബ്ലിക്കിൽ വെച്ച് മാത്രം ഉപയോഗിക്കാൻ സാധിക്കും. പേഴ്സണലായി നമുക്ക് കൊണ്ടു നടക്കാനൊന്നും സാധിക്കില്ല. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പേഴ്സണലായി ഉപയോഗിക്കാൻ വേണ്ടി മൊബൈൽ ഫോണിൻ്റെ സൈസിൽ ഫോണുകൾ ലഭിക്കാൻ തുടങ്ങി. പക്ഷേ നമുക്ക് ആവശ്യം ഫോണിൻ്റെ സൈസല്ല, അതിൻ്റെ സ്പീഡാണ്. 1G ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനും അത് റിസീവ് ചെയ്യാനും അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, 2.4 KBPS. പക്ഷേ ഇതോടൊപ്പം 2G നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 14 KBPS ആയി സ്പീഡ് വർദ്ധിക്കും. 2G ഇതുപോലുള്ള പിക്ചർ മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജാണ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിച്ചിരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ പേർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിലും ഇതുപോലെ പിക്ചർ മെസ്സേജിനെ കുറിച്ച് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളും ഇതുപോലെ പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്ത് കമൻറ്റ് ചെയ്യുക. ഇതാണ് 2G. ഇതിൽ നിന്ന് 3G നോക്കുകയാണെങ്കിൽ 3G ഇതിൽ നിന്ന് 50 മടങ്ങ് വേഗത കൂടിയതാണ്. നമുക്കറിയാം 3G വന്നതിന് ശേഷമാണ് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ വരാൻ തുടങ്ങിയത്. യൂട്യൂബ് പോലുള്ള വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമൊക്കെ കാണാൻ തുടങ്ങി തന്നെ 3G വന്നതിന് ശേഷമാണ്. എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ജസ്റ്റ് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ അത് ബഫറിംഗ്. പിന്നെ അന്നുണ്ടായ നെറ്റ് റീചാർജ് കൂപ്പണിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. ഇതാണ് 3G. അടുത്തത് 4G. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് 4G വരുന്നത്. എന്നാൽ 4G 3G കമ്പയർ ചെയ്യുമ്പോൾ 500 വേഗത ഇരട്ടിയാണ് നമ്മുടെ 4G എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ നമുക്കിവിടെ 50 മാത്രം ലഭിക്കുന്നു എന്നാണ് തോന്നുന്നത്. 500 ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ 4G വന്നതിന് ശേഷമാണ് നമ്മളിൽ പലരും ഓൺലൈൻ ഡാറ്റ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കാണാൻ തുടങ്ങിയതും യൂട്യൂബ് വീഡിയോ ഹൈ ക്വാളിറ്റി 1080p 720p കാണാൻ തുടങ്ങിയത് ഒരു 4G വന്നതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ 3G പോസിബിൾ അല്ലായിരുന്നു. ഇപ്പോൾ 4G ഇതെല്ലാം പോസിബിൾ ആണ്. ഇനി നിങ്ങൾ 5G സ്പീഡ് നോക്കുകയാണെങ്കിൽ 4G കമ്പയർ ചെയ്യുമ്പോൾ 5G ഫാസ്റ്റ് ആണോ എന്ന സംശയം വേണ്ട. പക്ഷേ ഈ 5G എന്തൊക്കെ കാര്യങ്ങൾ പോസിബിൾ ആകും എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും പോസിബിൾ ആകും. ചുരുക്കി പറഞ്ഞാൽ ലോ ലാറ്റൻസി ആയിരിക്കും. മെഡിക്കൽ ഫീൽഡ് പോലുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ 5G യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കണക്റ്റ് കാസ്റ്റിംഗ് ചെയ്ത് പല വിഷയങ്ങൾക്കും ഈ 5G ടെക്നോളജിയെ കൊണ്ടുവന്നാൽ ഇത് കറക്റ്റ് ടെക്നോളജി എന്നാണ് പറയുന്നത്. എല്ലാം ഒന്ന് ചേർത്ത് നോക്കുമ്പോൾ ഒരു പാർട്ട് ഓഫ് ദി വേൾഡിൽ ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 5G ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇനിയും 1-2 വർഷങ്ങൾ എടുക്കും. ഓക്കെ, ഇതാണ് 5G. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 6G പറ്റിയാണ്. ഈ 6G പറ്റി എന്തിനു നമ്മൾ ഇപ്പോൾ സംസാരിക്കണം എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യമുണ്ട്. അമേരിക്കയിൽ ഒരു പർട്ടിക്കുലർ റിസർച്ച് ഉണ്ട്. അവർക്കിപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അപ്രൂവൽ കൊടുത്തതെന്നാൽ നിങ്ങൾ 6G ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരൊരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു സൈഡിലുണ്ട്. ഇനി വേറെ ചില രാജ്യത്ത് ഇത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ സ്പീഡ് ഇത്രയാണൊക്കെ അവർ പറയുന്നുണ്ട്. 1G, 2G, 3G, 4G, 5G ഇതിൻ്റെയൊക്കെ സ്പീഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി 6G സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? യെസ്, 11 GBPS ആണ്. KBPS അല്ല, GBPS ആണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2020 ഇതിൻ്റെ സ്പീഡ് ഇത്രയാണെന്ന് ഒരു റിസർച്ച് ആരംഭിച്ചിരുന്നു. നിങ്ങൾക്കും 5G സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 5G സ്പീഡ് എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ 1 മണിക്കൂർ നേരത്തെ മൂവി, നല്ല HD ക്വാളിറ്റിയിൽ ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു 5-10 സെക്കൻഡ് മാത്രം മതി. ഇതാണ് 5G സ്പീഡ്.
പക്ഷെ സ്പീഡ് മാത്രമല്ല ഇതിലുള്ളത്, മറ്റു കുറേ കാര്യങ്ങൾ ഈ ഒരു 5G ഉണ്ട്. ലേറ്റൻസി വളരെ കുറവാണ്, 10 ഡിവൈസ് ഒരേ സമയം കണക്ട് ചെയ്യാനാകും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 100 ഡിവൈസിന് മേലെ നല്ല റിലയബിൾ കണക്ഷൻ ഈ 5G ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു 5G ആപ്ലിക്കേഷനിലൊക്കെ എങ്ങനെ യൂസ് ആകും? യെസ്, മിക്സഡ് റിയാലിറ്റി. ഇതുവരെ കാണാത്ത പലയിടങ്ങളിലും ഈ 6G ടെക്നോളജി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, കണക്റ്റ് കാസ്റ്റിംഗ് ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് കാറിൽ ഉപയോഗിക്കാം. പിന്നെ സെൽഫ്ലെസ് വയർലെസ് ഡ്രോണുകളിലൊക്കെ ഉപയോഗിക്കാം. കൂടുതലായും മെഡിക്കലുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വളരെ ഹെൽപ്പാകും എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി മാർക്കറ്റുകളിൽ റോബോട്ടുകളൊക്കെ വരാൻ പോകുന്നു, അതിനൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ചിലയിടത്ത് എയർഫോഴ്സിലൊക്കെ 6G ടെക്നോളജിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പൈലറ്റ് കൂടാതെ എയർക്രാഫ്റ്റ് ട്രാൻസ് കൺട്രോൾ ചെയ്യാം. എന്തായാലും ഇത് മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു വിഷയമായി മാറും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഒരു വലിയ സീരിയസ് ആയ ഒരു രോഗിയുണ്ടെന്ന് വിചാരിക്കുക. ആ രോഗിക്ക് ആവശ്യമുള്ള ഡോക്ടറൊന്നും ഇന്ത്യയിലില്ല, അമേരിക്കയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ നമ്മൾ ആ രോഗിയെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്യലാണ് പതിവ്. എന്നാൽ 6G ടെക്നോളജി വന്നാൽ അമേരിക്കയിൽ തന്നെ ഡോക്ടർ ഇരുന്ന് ഇന്ത്യയിലുള്ള രോഗിയെ ഡയറക്റ്റായി ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് 6G ടെക്നോളജി പറയുന്നത്. റോബോട്ട് ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതിന് ലേറ്റൻസി കുറവാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് തൊടേണ്ട സ്ഥലത്ത് തന്നെ കറക്റ്റായി തൊടണം. അത്രയും ഫാസ്റ്റ് ആക്ടിവിറ്റി ആകുന്ന രീതിയിലാണ് 6G ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ പോസിബിൾ ആകും എന്നാണ് പറയുന്നത്. ഇനി 5G MM-WAVES ഇത്തരത്തിലുള്ള ഇന്റർഫേസ് താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ 6G എന്തുകൊണ്ട് വരുമെന്നാൽ സബ് MM-WAVES. ഫോർ എക്സാമ്പിൾ, 5G MM-WAVES കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിലെ 1:10 കണക്കാക്കും. 5G ഇത്ര വലിപ്പമാണെങ്കിൽ 6G ഇത്ര വലിപ്പമായിരിക്കും. വാവ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. 5G MM-WAVES ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് പണം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 6G അത്തരത്തിലുള്ള ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി നോക്കുമ്പോൾ ഇതുതന്നെയാണ് വലുത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതുവരെയായി 5G ഇന്ത്യയിൽ റോൾ ഔട്ട് ആയിട്ടില്ല. 5G ഇന്ത്യയിൽ വരാൻ ഇനിയും 2 വർഷം എടുക്കും. സോ 2023 5G ഇന്ത്യയിൽ വരിക. എന്നാൽ 6G അതിൽ നിന്ന് 10 വർഷം കഴിഞ്ഞാലാണ് വരിക. മേ ബി 2035 6G വരിക. അപ്പോഴേക്കും 5G ഒരുപാട് പുതിയ ടെക്നോളജി കണ്ടെത്തി കുറേ മാറ്റങ്ങൾ വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, 4G 2.5 GHz ഉണ്ടായത്, 5G 55 GHz ഉണ്ടായത്, 6G 3000 GHz, 7G വന്നിട്ടില്ല. 7G വരും, അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. ഫ്രണ്ട്സ്, ഇതെല്ലാം ജനറേഷനാണ്. ഓരോ 10 വർഷം ആകുമ്പോഴത്തേക്കും പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടേയിരിക്കും. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മുടെ 6G വരുന്നത്. അതിനാൽ ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഇനി അങ്ങോട്ട് 10 വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ടവർ ഇതുപോലത്തെ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെറിയ ചെറിയ എക്യൂപ്മെൻറ്റ്സ് ആണ്. ചിലപ്പോൾ അത് ബൾബാകാം, അല്ലെങ്കിൽ സ്വിച്ച് ബോക്സ് ഒക്കെ ആയിരിക്കും. ഇതിലെല്ലായിടത്തും 6G റിസീവ് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മീഡിയ വരാൻ പോകുന്നു. കാറിലും ബൈക്കിലുമൊക്കെ ഇരുന്ന് നമ്മുടെ സ്മാർട്ട് ഫോൺ നോക്കിയാൽ 6G വളരെ ഫാസ്റ്റായി യൂസ് ചെയ്യാൻ സാധിക്കും. 6G കണക്ഷൻ സ്റ്റേബിൾ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഇനിയും 10-15 വർഷമെങ്കിലും എടുക്കും. എന്തായാലും അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. എന്നാലും കുറേ പേർക്കുള്ള സംശയം എന്തെന്നാൽ 6G സ്പീഡ് എന്തായിരിക്കും എന്നതാണ്. 5G 5G 6G ആണ്. 5G 5G ആണ്. എന്നാൽ നിങ്ങൾ 6G ഒന്ന് ചിന്തിച്ച് നോക്കും, നേരെ TBPS ആണ്. അപ്പോഴേക്കും നെറ്റ്ഫ്ലിപ്സിലെ ഒരു മൂവിയല്ല, നെറ്റ്ഫ്ലിപ്സിലെ മൊത്തം അക്കൗണ്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എന്നാലും അത്ര വലിയ സ്റ്റോറേജ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. അപ്പോഴേക്കുള്ള ഭാവിയിൽ പുതിയ സ്റ്റോറേജിനുള്ള ടെക്നോളജി വന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറേജിനെ പറ്റിയുള്ള ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാം. സോ ഗായ്സ്, 6G എന്നൊരു പുതിയ ടെക്നോളജിയിൽ എന്തൊക്കെ വിഷയങ്ങൾ നേരത്തെ അറിയാനും നമ്മുടെ ജനറേഷനിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ഒരു ചെറിയ ബേസിക് 6G പറ്റി ഇൻട്രൊഡക്ഷൻ തന്നെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.
Congratulations on completing this training. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left.